എൽ ഡി എഫ് വിജയിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം ഞാൻ നേരത്തെ പറഞ്ഞു. അതിനുശേഷമാണ് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വട്ടിയൂർക്കാവിലെ എം എൽ എ ആയ ശ്രീ കെ മുരളീധരൻ വടകര ലോക്സഭാ അംഗമായതിൻ്റെ ഭാഗമായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 2019 ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് 2016 വട്ടിയൂർക്കാവിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു. നിങ്ങൾ ആരെങ്കിലും എഴുതിയോ എൽ ഡി എഫ് അവിടെ വിജയിക്കുമെന്ന്? ആരും എഴുതിയില്ല. പക്ഷേ എൽ ഡി എഫ് 2016 മൂന്നാം സ്ഥാനത്തായ വട്ടിയൂർക്കാവിൽ 2019 ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. വട്ടിയൂർക്കാവിൻ്റെ വെർഷൻ 2 ആണ് പാലക്കാട്. 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വെർഷൻ 2 ആണ് 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഒരു സംശയമില്ല, കോൺഗ്രസിൽ അസംതൃപ്തരുണ്ട്, തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ബി ജെ പിക്ക് അകത്തും കടുത്ത അസംതൃപ്തരുണ്ട്. ഈ നിലയിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇത് മാറും. പാലക്കാട് പോലെ എന്തെങ്കിലും ചോദിക്കണ്ടോ? ഒന്നാമറിയാം, ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന്റെ വന്നപ്പോഴും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, വൈദ്യം കൽപ്പിച്ചതും രോഗിച്ചതും ഒരു പാലാണെന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് സുരേന്ദ്രന്റെ ഒരു പ്രതികരണം. ഇനി ആർക്കും എന്തുണ്ട്? ഒന്നാമറിയാം, പാലക്കാട് പോലൊരു സീറ്റിൽ കഴിഞ്ഞ തവണ അവിടുത്തെ ചില പ്രത്യേക സാഹചര്യത്തിലാണ് ആ നിലയിൽ മത്സരം വന്നത്. ആ സാഹചര്യമൊക്കെ വലിയ നിലയിൽ മാറി ബി ജെ പിക്ക് അകത്ത് കടുത്ത അഭ്യന്തര പ്രശ്നമാണ്. പാലക്കാട് പോലൊരു സീറ്റിലെ എം എൽ എയെ പിടിച്ച് വടകര പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് എൽ ഡി എഫ് അല്ലല്ലോ, യു ഡി എഫ് അല്ലേ? രാജ്യസഭയിൽ രാജസ്ഥാനിൽ നിന്നും വിജയിച്ചയാൾ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ വിജയിച്ചാൽ അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന അതിനു ശേഷമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമെന്നറിഞ്ഞിട്ടും ആലപ്പുഴ പോലൊരു സീറ്റിലേക്ക് രാജസ്ഥാനിലെ രാജ്യസഭാ അംഗത്തെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് എൽ ഡി എഫ് അല്ലല്ലോ. ആ സീറ്റ് ബി ജെ പിക്ക്, രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കൊടുത്തത് ആരാണെന്ന് നമുക്കറിയില്ലേ? തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ചതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എൽ ഡി എഫ് അല്ലല്ലോ, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. മതനിരപേക്ഷ മനസ്സുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകരും വോട്ടർമാരും ഇത്തവണ എൽ ഡി എഫിനോടൊപ്പം നിൽക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വട്ടിയൂർക്കാവിൻ്റെ വെർഷൻ 2 ആണ് പാലക്കാട്. 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വെർഷൻ 2 ആണ് 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ചേലക്കരയിൽ ഞങ്ങൾ ചേലക്കര ഇന്ന് വരെ കാണാത്ത സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ച് നടത്താൻ വേണ്ടി പോകുന്നത്. സ്ഥാനാർത്ഥികൾ റെഡി ആയി നിൽക്കും, അതിലൊരു സംശയമില്ല. എൽ ഡി എഫ് കൺവീനർ ഇന്നലെ പറഞ്ഞു അതിലൊന്നും ഒരു പ്രശ്നമില്ല. സംഘടനാ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന പകവീട്ടൽ സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അതിനോട് മൗനം പാലിക്കുന്ന യു ഡി എഫിൻ്റെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ഇതൊക്കെ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും. 2019 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പോലെ തന്നെ 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാറും. ഓക്കെ, ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല വിജയം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവും, ഇടതുപക്ഷത്തിനുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഓർക്കണം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ യു ഡി എഫ് നല്ല നിലയിൽ വിജയിച്ചു. അതിനുശേഷം ചിലയിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലയിടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയും എൽ ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയല്ല ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുക. ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വ്യത്യസ്ത നിലയിലാണ് ചിന്തിക്കുക. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കടുത്ത പ്രതിസന്ധിയിലാണ്.
ഒരു നിയമസഭാ മണ്ഡലം ചേലക്കര തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ലയിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ ബി ജെ പി ഒരു സീറ്റ് നേടിയതിൻ്റെ ഭാഗമായി കേരളത്തിലാദ്യമായി 20 സീറ്റിൽ താമര വിരിഞ്ഞതിൻ്റെ ഭാഗമായി കോൺഗ്രസിനകത്താണ് കുഴപ്പങ്ങളുണ്ടായത്. ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായി. ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചു. യു ഡി എഫ് ചെയർമാൻ രാജിവെക്കുന്ന സ്ഥിതിയുണ്ടായി. വോട്ട് മറിച്ചു എന്നുള്ളതിന് നിരവധി പരാതി വന്നു, പരസ്യ പ്രസ്താവനകൾ വന്നു. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യേണ്ടവർ, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവർ താമരക്ക് വോട്ട് മറിച്ചു എന്ന നിലയിൽ പരസ്യ പ്രസ്താവന വന്നു. അതിൻ്റെ ഭാഗമായി ഒരു അന്വേഷണ കമ്മീഷനെ മനസ്സില്ലാ മനസ്സോടുകൂടി വെച്ചു. എവിടെ പോയി അന്വേഷണ കമ്മീഷൻ? ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അതേ ജില്ലയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പെങ്കിലും പുറത്തുവിടാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ഉയർന്നു വരും. ചേലക്കര തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടിൻ്റെ, അതായത് 2021 പോൾ ചെയ്ത വോട്ടിൻ്റെ 50% വോട്ട് എൽ ഡി എഫിന് ലഭിച്ചതാണ്. ഇത്തവണ ചേലക്കര നിയോജക മണ്ഡലം കണ്ട സർവകാല റെക്കോർഡ് ഭൂരിപക്ഷം